ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങളായിട്ടും പാർലമെന്റിലെ വാക്കുതർക്കങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല ഏറ്റുമുട്ടലുകൾ ഒരു അറുപയുമില്ലാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴതാ സ്പീക്കറുടെ അധികാരത്തെ ചൊല്ലി ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവും തമ്മിൽ സഭയിൽ വൻ വാക് പോര് നടന്നിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കറുടെ അവകാശങ്ങൾ ഇല്ലാതാകുമെന്നും പ്രതിപക്ഷം അദ്ദേഹത്തിന് വേണ്ടിയും പോരാടേണ്ടി വരുമെന്നുമുള്ള അഖിലേഷിന്റെ ആരോപണമാണ് ത് വ വരണത്തിനിടെയാണ് ഇരു നേതാക്കളും ആരോപണ പ്രത്യാരോപണവുമായി കൊമ്പു കോർത്തത് നിങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കപ്പെടുന്നു നിങ്ങൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് നിങ്ങളുടെ ചില അവകാശങ്ങൾ തട്ടിയെടുക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ നിങ്ങൾക്കായി പോരാടേണ്ടി വരുമെന്നുമാണ് ഞാൻ കേട്ടതെന്നായിരുന്നു സ്പീക്കറെ കുറിച്ച് അഖിലേഷ് യാദവ് പറഞ്ഞത് അതേസമയം സ്പീക്കറെ അപമാനിക്കുന്നതാണ് അഖിലേഷിന്റെ പ്രതികരണമെന്ന് അമിത്ഷാ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു സ്പീക്കറുടെ അവകാശം പ്രതിപക്ഷത്തിന് മാത്രം ബാധകമായ കാര്യമല്ല അത് സഭയ്ക്ക് മൊത്തത്തിൽ ബാധകമായ വിഷയമാണ് നിങ്ങളല്ല സ്പീക്കറുടെ അവകാശ സംരക്ഷകൻ എന്നും അമിത്ഷാ തുറന്നടിച്ചുകൊണ്ട് പറയുകയുണ്ടായി അതേസമയം വിഷയത്തിൽ അഖിലേഷ് യാദവിന് സ്പീക്കർ ഓം ബിർള താക്കീതും നൽകി സ്പീക്കറെ സ്പീക്കറെക്കുറിച്ച് സഭാംഗങ്ങൾ ആരും തന്നെ പ്രതികരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സ്പീക്കറെ കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും അഖിലേഷ് യാദവ് തുറന്നടിച്ചിരുന്നു ഇതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത് തിരഞ്ഞെടുപ്പിന് ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടെന്നിരിക്കെ ആളുകളെ എന്തിനാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് സമുദായത്തിന് പുറത്തുള്ള ആരും മറ്റ് മതസംഘടനകളുടെ ഭാഗമല്ല അമുസ്ലിങ്ങളെ വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ചില കടുത്ത അനുഭാവികളെ തൃപ്തിപ്പെടുത്താനാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും യാദവ് വിമർശിച്ചു വകുപ്പ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധം ഉയർത്തിയിരുന്നു ബില്ല് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്നായിരുന്നു ഇന്ത്യാ സഖ്യ നേതാക്കൾ തുറന്നടിച്ചത് ക്ഷേത്ര ഭരണത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്നും സഖ്യ നേതാക്കൾ ചോദിച്ചു നിയമം മുസ്ലിങ്ങളോടുള്ള അനീതിയാണെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാക്കൾ പ്രതികരിച്ചത് വലിയ തെറ്റാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിന്റെ ഫലം കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെയും രണ്ട് വനിതകളെയും ഉറപ്പാക്കണമെന്നാണ് ഭേദഗതിയിൽ പ്രധാനമായി പറയുന്നത് വനിതകളെ സഹായിക്കാനാണ് ഇതെന്നും കേന്ദ്രം വാദിക്കുന്നുണ്ട് അതേസമയം ബില്ലിനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ എൻ സി പി എന്നിവരുൾപ്പെടെ ഇന്ത്യൻ ബ്ലോക്കിലെ പ്രധാന പാർട്ടികളെല്ലാം ബില്ലിനെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർത്തി എൻ സി പിയുടെ സുപ്രിയ സുലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയോട് ഒന്നുകിൽ ബിൽ പിൻവലിക്കുകയോ സഭാ സഭാസമിതിയുടെ പരിശോധനയ്ക്കായി അയയ്ക്കുകയോ വേണമെന്നാവശ്യപ്പെട്ടു മന്ത്രി ബിൽ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് എം പി കെ സി വേണുഗോപാൽ ഇത് മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നാക്രമണമാണെന്ന് തുറന്നടിച്ചു ഏതായാലും പ്രതിപക്ഷ പ്രതിരോധത്തെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്